ട്രെൻഡ് സെറ്റർ കുഞ്ചാക്കോബോബൻ. ട്രെൻഡ് സെറ്റർ അല്ല, ട്രെൻഡ് സെറ്റേഴ്സിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ച ഒരാൾ, ഒരു ഭാഗ്യമാണ്. വെട്ട് കുത്ത് അങ്ങനത്തെ പരിപാടികളായിരുന്നു, ലൈറ്റ് പരിപാടി. 50 crore ക്ലബ് എന്ന് പറയുമ്പോ മൊത്തം എന്റെ പോക്കറ്റിൽ വന്നല്ല, മനസ്സിലായില്ലേ. ഐ ഡോണ്ട് വോണ്ട് ഹിം ടു ബി എ പാമ്പേർഡ് ചൈൽഡ്, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഞാൻ സമ്പാദിക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ബാക്കിയൊക്കെ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചോണം. ഇത് തന്നെ ഞാനും വൈഫും ചില്ല് ചെയ്ത് രോഗം ചുറ്റി കറങ്ങി ആൾക്കാരൊക്കെ സഹായിച്ച് അവന് ഉറപ്പായിട്ടും. അതെ, കാണലില്ല, ടെക്സ്റ്റിംഗ് മാത്രം. അത് നമ്മൾ ലാസ്റ്റ് കണ്ടത് അസിന്റെ കല്യാണത്തിൽ, അസിന്റെ കുട്ടിക്ക് 5 വയസ്സാണ്. എപ്പോ കണ്ടു? ഏതൊരു അവാർഡ്സിന് സൈമിക്കാണോ? ഇല്ല, കണ്ടല്ലേ, ചേച്ചിയല്ലായിരുന്നു? അല്ല, ഞാൻ ചേച്ചിയാണ്. ഞങ്ങൾക്ക് അസിന്റെ കല്യാണത്തിനാണ് എനിക്ക് നല്ല ഓർമ്മ. രാവിലെ അത് കഴിഞ്ഞ് നമ്മൾ എവിടെയോ കണ്ടു, ഏതോ ഒരു അവാർഡ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടാവണം, സത്യം. ഏതോ അവാർഡ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ മുഴുവൻ നമ്മൾ അന്ന് കുറെ നേരം കത്തിവെച്ചത് ഇയാളുടെ കല്യാണത്തിനായിരുന്നു, കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, സിനിമകൾ വരുന്നു, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നു, അപ്പൊ നമുക്ക് സമയമല്ലോ. പക്ഷെ ഇന്നാണ് സമയം. ആദ്യം തന്നെ 25 വർഷം ആഘോഷിക്കുന്ന കുഞ്ചാക്കോ ബോബ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ചേച്ചി. ആദ്യം കൈ കൊടുത്തു അല്ലെ? സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്, അത് നാട്ടിൽ നിങ്ങൾ അറിയണം, ഈ മനുഷ്യനെ ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത് 2010. പിന്നെ 12 കൊല്ലം കഴിഞ്ഞു. അതായത് താങ്കളുടെ വീടിന്റെ മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ കൂടെ. അന്ന് എന്റെ സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയോ? താങ്കളുടെ സെക്കൻഡ് ഹണിമൂൺ എങ്ങനെ നടക്കുന്നു സിനിമ എൻട്രിയിൽ? കാരണം ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുത്ത് സിനിമയിലേക്ക് വന്നപ്പോ, സോ യു സ്റ്റാർട്ട് ലാഫിങ്. ഇപ്പൊ അതും കഴിഞ്ഞ് യു ആർ ഇൻ എ വേർഷൻ 3.0, ട്രാൻസ്ഫോർമേഷൻ, ഇവോൾവിംഗ് ആസ് ആൻ ആക്ടർ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും ചാക്കോച്ചാൽ. അപ്പഴേ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു 3.0 ആൻഡ് എന്താ പറയാ, മൾട്ടിപ്പിൾ ഹണിമൂൺസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മൾട്ടിപ്പിൾ ഹണിമൂൺസ് ആണെങ്കിലും ആളൊരാളെ ഉള്ളൂ, ഭാര്യ ഒരാളുള്ളൂ, അത് ഓക്കെ. നമ്മൾ ഇൻഡസ്ട്രി ആക്ടിംഗ് കരിയറിനെയാ ഉദ്ദേശിച്ച ഹണിമൂണ്. അല്ല, അത് ഓരോ പ്രാവശ്യം ഓരോരോ നല്ല നല്ല കഥാപാത്രങ്ങൾ വരുമ്പോഴേ ഞാൻ എപ്പോഴും ചാക്കോച്ചൻ മനസ്സിൽ എന്തായിരിക്കും ഇത്? അതായത് സ്ക്രിപ്റ്റഡ് ആണോ, അതോ ഇത് തനിയെ വന്നു പോയതാണോ? അതായത് ഒരു നായാട്ട്, ഒരു പട, ഒരു ഞാൻ കേസ് കൂട്, അല്ലെങ്കിൽ ഒരു ഭീമന്റെ വഴി, ഇതൊക്കെ തന്നെ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നല്ല, ഒരുപാട് സംഭവങ്ങൾ. അതിൽ ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, സ്നേഹമുണ്ട്, ഭീഷണിയുണ്ട്, അഭ്യർത്ഥനയുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നോട് സ്നേഹം കൊണ്ട് കഥാപാത്രങ്ങളിൽ വരുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിച്ച് മേടിക്കുന്നവരുണ്ട്, ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ആഗ്രഹം കൊണ്ട് ചെയ്യുന്നവരുണ്ട്, അത്യാഗ്രഹം കൊണ്ട് ചോദിച്ച് മേടിച്ച് വാങ്ങിച്ച് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഇതിൽ ഉണ്ട്. ബേസിക്കലി ഞാൻ ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പണ്ട് നമ്മൾ പറയും, പണ്ടല്ല ആൾക്കാർ പറഞ്ഞു വെച്ചാൽ, നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് വരാൻ സാധ്യത കൂടുതൽ. ഈ സക്സസ് വരിക എന്ന് പറയുമ്പോൾ അത് ആസ്വദിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട്, കംഫർട്ട് സോണിൽ നിന്ന് മാറുക എന്ന് പറയുമ്പോൾ നമ്മളൊരു അൺകംഫർട്ടബിൾ സോണിലാണ്, പക്ഷേ ആ സോൺ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ വരും, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് മൊത്തം ഈ ഒരു ഒരു മാറ്റത്തിന് ഒരു പരിപാടി. ആദ്യം താങ്കളുടെ ഇമേജ് ചോക്ലേറ്റ് ഹീറോ, അത് കഴിഞ്ഞ് സേഫ് ആക്ടർ, ഇങ്ങനത്തെ ഒക്കെ പദങ്ങളിൽ നിന്നും ഈ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിൾ സോൺ റിസ്ക് ടേക്കിംഗ് ഒരു എലിമെന്റ് ഉണ്ട്. താങ്കൾ പ്രൊഡ്യൂസറും കൂടിയാണ്, ഓക്കെ. അപ്പൊ ഈ റിസ്ക് ടേക്കിംഗിൽ ഇതിലൊരു ഇൻഡ്യൂഷൻ ആണോ വർക്ക് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് ഈ ട്രസ്റ്റ് ഫാക്ടർ കൊണ്ടുവരുന്നത്? എല്ലാം കൂടി എല്ലാവരും എല്ലാം ഉണ്ട് ചേച്ചി. കാരണം ഇപ്പൊ ആൾക്കാർ പറഞ്ഞു വെച്ചാല് ചാക്കോച്ചന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ദേവന് തമ്പുരാനറിയാം, എനിക്കറിയത്തില്ല. ഞാൻ ഒരു 5 സ്ക്രിപ്റ്റ് വരുമ്പോ ഓ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ തീരുമാനിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ? ഇത് അതൊന്നുമല്ല, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നു, ബിലീവ് ചെയ്യുന്നു. പിന്നെ ഞാൻ എന്റെ ഐ ഗിവ് മൈ മോർ ദാൻ ട്രൈ ടു ഗിവ് മോർ ദാൻ മൈ 100%, വെറും 100% അല്ല, അത് കൂടുതൽ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല. ഇതേപോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാകത്തില്ല. അപ്പം ഇറ്റ്സ് ഓൾ ലൈക്ക് ലക്ക് ഫാക്ടർ ഉണ്ട്, പിന്നെ ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്, അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ലക്ക് കൂടുതൽ ഉണ്ടാവുക എന്ന് അങ്ങനെ
അങ്ങനെ പ്രത്യേകിച്ച് ഒരു നോഷൻ ഒന്നും ഇല്ല. എവിടെ ഒരു താങ് ഉണ്ട് അല്ലേ, ഒരു ലിഫ്റ്റിംഗ് ഓഫ് ഒരു പോസിറ്റീവ് ഫാക്ടർ. അത് ഞാൻ പറഞ്ഞ ഒരു ഒറ്റ പെർട്ടിക്കുലർ കാര്യം, ഒരു പെർട്ടിക്കുലർ എലമെന്റ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ഇത് ടീം എഫേർട്ടാണ്, സിനിമ എന്ന് പറയുന്നത് ടീം എഫേർട്ടാണ്. അല്ലാതെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ മാത്രം, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ എല്ലാ പടങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുപ്പിച്ചൊരു മൂന്ന് പടങ്ങൾ ഹിറ്റായി കഴിയുമ്പോൾ നമ്മൾ തോന്നുന്നു ഓക്കെ നമുക്ക് ഇതിൻ്റെ ഫോർമുല പിടി കിട്ടി, അപ്പോഴാണ് അടുത്ത നാലെണ്ണം പടപടയെന്ന് കൂട്ടുന്നത്. അപ്പം നമുക്കൊരു തീരുമാനമാവും ശരി ഇതൊന്നും അല്ല എന്ന് മനസ്സിലാകും. അപ്പം സിനിമ ഇപ്പം എന്നാത്താൻ കേസ് കൂടുന്ന സിനിമയെ പറ്റി എടുക്കുകയാണെങ്കിൽ പോലും അത് ഈ ഒരു നമ്മളൊരു ആദ്യത്തെ ഒരു ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി നോക്കുകയാണെങ്കിൽ കൂടുതലൊരു മാസ് ലെവലുള്ള സിനിമകൾ, അങ്ങനത്തെ ഗ്രാൻഡ് വലിപ്പം, ബിഗ് ബഡ്ജറ്റ്, മൾട്ടി സ്റ്റാർസ് എന്ന് പറയുന്ന സിനിമകൾ, അത് ഏത് ഭാഷകളിലാണെങ്കിലും ഉള്ള സിനിമകൾ തിയേറ്ററുകളിൽ ആൾക്കാരെ കൊണ്ടുവരാൻ അങ്ങനത്തെ സിനിമകൾക്ക് പറ്റൂ എന്ന് സിനിമയിലെ പണ്ഡിതന്മാർ വരെ പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഇതൊന്നും ഇല്ലാതെ ഒരു സിനിമ എന്നാത്താൻ കേസോട് ഇറങ്ങി. ചോക്ലേറ്റ് ഇമേജ് മാറ്റി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ 25 വർഷത്തിന്റെ മധുരം കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്രെഡിക്ഷൻ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം തിയേറ്ററിലേക്ക് ആൾക്കാർ വരാനായിട്ട് അങ്ങനത്തെ സിനിമകൾ പറ്റുള്ളുന്ന സാഹചര്യത്തിലാണ് എന്നാത്താൻ കേസ് കൂടെ ഉള്ളൊരു സിനിമ ഇറങ്ങുകയും അത് തിയേറ്ററിലേക്ക് ആൾക്കാർ വരിക എന്നുള്ള മാത്രമല്ല വീണ്ടും വീണ്ടും വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം അത് അപ്പം അതുകൊണ്ട് ആർക്കും അങ്ങനെ പറയാൻ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറയാൻ പറ്റില്ല. നമ്മൾ 100% ശ്രമിക്കുന്നു. അത് ഗോഡ്സ് ഗ്രേസ്. മലയാള സിനിമകളിലെ ട്രെൻഡുകൾ മാറുന്നുണ്ട്, ഓക്കെ. അതിനനുസരിച്ച് താങ്കളുടെ പെർഫോമൻസിന്റെ ലെവൽസ് താങ്കൾ മാറ്റിയിട്ടുണ്ടോ? ബിക്കോസ് ഈ ഓഡിയൻസ് പൾസ് എന്ന് ഉദ്ദേശിക്കുന്ന മാതിരി ഇപ്പോൾ ഒരു കുരുതി അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഈ ക്രിയേറ്റീവ് സ്പേസിൽ, ഇപ്പോൾ കൊറോണയെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ മാലിക്കാണെങ്കിലും ഒരു കുരുതി ആണെങ്കിലും ഹോം ആണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു റോളുകൾ വരുമ്പോൾ ഈ ട്രെൻഡുകൾ മാറുന്നു, ആൾക്കാർക്ക് എല്ലാം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ചില ഡിഫറൻസിൽ അതിൽ ചാക്കോച്ചൻ്റെ പെർഫോമൻസിന് ചാക്കോച്ചൻ മാറ്റം വെച്ചിട്ടുണ്ടോ? ഇതിൽ വേണം എനിക്ക് കുറച്ച് എന്നെ സ്വയം തള്ളിക്കോട്ടെ. അതായത് ചേച്ചി ഇപ്പൊ ചോദിച്ച ചോദ്യം മാറുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ഞാൻ മാറുന്നുണ്ടെന്നുള്ള, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളൊന്നും, അതായത് ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നുള്ളതല്ല, എന്റെ കഴിവും കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ആ ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ള സിനിമകളുടെ ഭാഗമാകാനായിട്ട് സാധിച്ചു എന്നുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് അനീത്തി പ്രാവ്, ക്യാമ്പസ് ലവ് സ്റ്റോറീസിന്റെ ഒരു തിരിച്ചു വരവ്, ട്രാഫിക്, മലയാള സിനിമ ന്യൂജൻ വേവിനായിട്ട് കൊണ്ടുവന്ന സിനിമകളാണ്, അഞ്ചാം പാതിര ഒരു സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ആ ലെവലിലോട്ട് പോകുന്ന സിനിമകളുടെ ഒരു തുടക്കം, നായാട്ട് ഇന്ത്യൻ സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്റ്റുള്ള സിനിമകൾക്കുള്ളൊരു തുടക്കം കാര്യങ്ങൾ. അപ്പം അങ്ങനെ ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ട്രെൻഡ് സെറ്റർ കുഞ്ചാക്കോബോബൻ, അത് ട്രെൻഡ് സെറ്റർ അല്ല, ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ച ഒരാൾ, ഒരു ഭാഗ്യമാണ്. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അത്രേ ഉള്ളൂ. ഇത്രയും നല്ല ഡാൻസറായ താങ്കൾ ഈ എന്താ പറയുക ദൈവദൂതർ പാടിയിൽ ഇങ്ങനെ ഇങ്ങനെ, ഇപ്പം ഞാനിത് പറയട്ടെ, ഞാൻ പറഞ്ഞു മറ്റേ ഞാൻ താൻ കേസ് കൂടെ സമയത്ത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം, ഇപ്പം എന്നോട് പറഞ്ഞു ഈ ഡാൻസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്റർവ്യൂ സമയം, ഞാൻ ആസ്പത്രിയിൽ പോകും. ഇപ്പം ഇദ്ദേഹം ഭയങ്കര വലിയ ഡാൻസറാണ്. അപ്പം ഈ നല്ലോണം കളിക്കാൻ അറിയുന്ന ആള് വളരെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി ഡാൻസ് ചെയ്യാനുള്ള അതൊരു വലിയ പ്രോസസ് അല്ലേ? അതായത് ഇതുവരെ മലയാള സിനിമയിൽ അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളെന്നുള്ള ലെവലാണുള്ളത്. ഇപ്പം ഏറ്റവും മോശമായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാതെ ആ പാർട്ട് സെക്കൻഡ് തന്നെ പറയും, കുഞ്ചാക്കോബൻ എന്ത് പോരാട്ടം കളിക്കുന്നു. പക്ഷേ നാട്ടുകാരെ ഏറ്റെടുത്തില്ലേ, എന്തോരാ പാപ്പന്മാരും മുത്തശ്ശന്മാരും റീൽ ഉണ്ടാക്കി കളിച്ചത്. ഇത് ഞാൻ പറയാം, നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും മാർക്കറ്റിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പലരും പറഞ്ഞു സിനിമ തിയേറ്ററിലേക്ക് ആൾക്കാരെ കാണാൻ വരണമെങ്കിൽ അങ്ങനത്തെ ഗ്രാൻഡ്, അങ്ങനത്തെ ബഹളം, മാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. ഇയാള് ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷെ മാസമുണ്ട്, പക്ഷെ അത് അങ്ങനെ ഭയങ്കര ഡയലോഗ് ഡെലിവറി, അടി ഇടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഒരു 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 ധൈര്യമുള്ള ഒരാൾ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പൊ അത് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം, ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സിനിമയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടാക്ടിക്സ് നമ്മളിങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടീസർ ഇറങ്ങിയപ്പം പലരും സിനിമയിലുള്ള പലരും പറഞ്ഞു ചാക്കോച്ച അത് കൊള്ളാം, പക്ഷേ പ്രകൃതി പടമാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഈ ഹ്യൂമറ്, ബ്ലാക്ക് ഹ്യൂമർ ഇച്ചിരി സീരിയസ് ആണ്. പിന്നെ ചാക്കോച്ചനെ കണ്ട മനസ്സിലാകുന്നില്ല, ഈ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ആടലോടകം എന്ന് പറയുന്നൊരു റൊമാൻറ്റിക് സോങ്ങാണ്. അപ്പം
ആ പാട്ടൊക്കെ ഉണ്ടല്ലേ, പക്ഷെ പാട്ട് നല്ല പാട്ടാണ്, പക്ഷെ ഇങ്ങനത്തെ ഈ മെലഡി പാട്ടുകളൊക്കെ മതിയോ ആൾക്കാരെ കൊണ്ട്, അടിപൊളി സംഭവങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ നമ്മള് വീണ്ടും ടെൻഷനായി, ദൈവമേ പണി പാളിയോ പാളിയോ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഐറ്റം ഇറങ്ങുന്നത്. ഈ ഐറ്റം ഇറക്കി കഴിഞ്ഞ ആൾക്കാർ ചിലർ പറഞ്ഞു, ചവച്ച എന്താ എന്ത് ഇത്രയും നല്ല ഡാൻസറായി നിങ്ങൾ എന്ത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് തീർന്നതും ഈ സംഭവം വൈറലായി. അപ്പൊ ഈ പറഞ്ഞ ഈ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞവർക്ക് തന്നെ മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്, ഞങ്ങൾക്കൊട്ടും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ക്വർക്കിനെസ് ഉണ്ട് സിനിമ മേക്കിങ്ങില്. അപ്പൊ താങ്കളാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, പ്രിമൻ പ്രോപ്പർട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആളെ കുറച്ചെങ്കിലും റിസ്ക് എടുക്കാം എന്നൊരു വിചാരമാണ്. ആ സമയത്ത് ഈ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഡയറക്ടറില്, റൈറ്റിംഗിലും, ഹി വാസ് ഓൾസോ ദ റൈറ്റർ അല്ലേ, അതെങ്ങനെയായിരുന്നു എത്തിയതായിരിക്കും? അത് കുറച്ച് സമയം പിടിച്ചോ, അതോ ഇറ്റ് വാസ് ലൈക്ക് എ ഡിസിഷൻ ഓഫ് കോഴ്സ് ഐ ആം ഗോയിങ് വിത്ത് യു? എനിക്ക് ഒരു കൈപ്പേറിയ അനുഭവത്തിൽ നിന്നുള്ള തിരിച്ചറിവാണ്. കാരണം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എൻ്റെ അടുത്ത് വന്ന കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പുള്ളിയോട് ഞാൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് കം, എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം രണ്ടാമത് എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ് എന്നാത്താൻ കേസ്. ആ അപ്പം നമ്മളോട് ഇത് തിയേറ്ററിൽ തന്നെ എടുക്കാൻ വരണം, ചെയ്യേണ്ട പടമാണ്, തിയേറ്ററിൽ ഫിലിമാണ് എന്ന് തീരുമാനമെടുത്ത് നമ്മളിത് തുടങ്ങുന്നു എന്ന് തീരുമാനിച്ചപ്പോഴേക്കും കൊറോണ തുടങ്ങി. അപ്പം അത് സ്റ്റക്കായി. അപ്പം അതിനിടയ്ക്ക് പുള്ളിക്കാർ രണ്ട് മൂന്ന് കഥകൾ പറഞ്ഞു, പക്ഷേ ഞാനിതിൽ സ്റ്റക്കായിരുന്നു, ഇത് തന്നെ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലൊരു തീരുമാനമുണ്ടായി. എന്നാണോ തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നത്, ഇതൊക്കെ മാറി എന്ന് തിയേറ്റർ ഓണാവുന്നു, ആ സമയത്ത് നമുക്കിത് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. കാരണം ഒരു ഔട്ട്ലൈൻ പറഞ്ഞെങ്കിൽ അത് സീരിയസ് ഒരു ഇൻസിഡൻറ്റിൻ്റെ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ആക്സിഡൻറ്റും മരണവും അതിൻ്റെ റൂട്ട് കേസും കോസും കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ഒരു സീരിയസ് ആണെങ്കിലും അദ്ദേഹം സ്ക്രിപ്റ്റ് ലെവലിലേക്ക് എഴുതി വരുമ്പോൾ ഹ്യൂമർ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു, ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് വന്നു, സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈറ്റിലും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ, ആ ഇത് കൊള്ളാം, രസമുണ്ട്. ടൈറ്റിൽ ഭയങ്കര സംഭവമായിരുന്നു, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ക്യാരക്ടറിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്ലീഷെ സംഭവങ്ങളാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ചാക്കോശം നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ടാൻ ചെയ്യുന്നു, ഡീഗ്ലാമറൈസ് എന്നുള്ളതല്ല, ക്യാരക്ടറിന് ചേരുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ള സാധനം. മൊത്തം ടാൻ അടിക്കുന്നു, എണ്ണയൊക്കെ തേച്ച് മുടി പരത്തി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ പ്രോസ്തെറ്റിക്സ് വെച്ച് നോക്കാം തോന്നുന്നു. അത് ശരി നോക്കാം. അപ്പം പറഞ്ഞ്, നമുക്ക് മേളിലത്തെ പല്ലല്ല താഴത്തെ പല്ലിലാണ് പ്രോസ്തെറ്റിക്സ് വെക്കുന്നത്, ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ. ശരി, ഞാൻ പക്ഷേ രതീഷിനോട് പറഞ്ഞു, ഇത് നമ്മൾ ഈ ചേഞ്ചിന് വേണ്ടി മനഃപൂർവ്വം ഇത് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനത്തെ രീതിയിൽ നോക്കണം, കുറച്ചുകൂടി നാച്ചുറലായിട്ട് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ആൾക്കാർക്ക് തോന്നുന്നില്ല. അത് അത് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു മുന്നേ ഒരു ചേഞ്ചിന് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ രീതിയിൽ ആൾക്കാർ പറയാത്ത ഒരു വ്യത്യസ്തത. അത് മേക്കപ്പ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ ഹസൻ കൊണ്ടുവരു. ഹസൻ എൻ്റെ വളരെ മുമ്പ് തന്നെ പേഴ്സണൽ മേക്കപ്പ് ആണ് ആയിരുന്നു. അപ്പം ഹസനെൻ്റെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഹസൻ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പല്ലിൻ്റെ ഇഷ്യൂസൊക്കെ അറിയാവുന്ന ഒരു എൻ്റെ സുഹൃത്ത് ഡോക്ടറുണ്ട്, എബ്രഹാം കോരത്ത്, അദ്ദേഹമാണ് ആ പ്രോസ്തെറ്റിക്സ് സെറ്റ് ചെയ്തത്. അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡയലക്റ്റിൻ്റെ കാര്യം, സിംഗ് സൗണ്ടാണ്. അപ്പോൾ ഡയലക്റ്റ് ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ ആലപ്പുഴക്കാരനാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്, ഈ കാസർഗോഡ് ഭാഷ കേട്ടാൽ പോലും എനിക്ക് മനസ്സിലാവില്ല, ആ ഞാനിത് പറയുക എന്നുള്ളത് നിങ്ങൾ ഭയങ്കര റിസ്ക്കായി കൊടുക്കാൻ പോകുന്നു. രതീഷ് പറഞ്ഞു, ചോദിച്ചാൽ നോ വറീസ്, ടെൻഷൻ അടിക്കണം, ഓക്കെ ആണെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, സിംഗ് സൗണ്ടാണ്, സമയം പോകും, അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ആദ്യത്തെ നാല് ദിവസം സോങ് ആയിരുന്നു, അതുകൊണ്ട് ഡയലോഗും പരിപാടികളൊന്നും ഇല്ല. സോങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബിറ്റ് ഡയലോഗ് വന്നു. അപ്പോൾ പുള്ളി ഇവിടെ ചോദിച്ചു, ചുമ്മാ ആ ഡയലോഗിലൊന്ന് പറഞ്ഞു നോക്കും, അത് വേണോ, ഇതല്ലേ ഉള്ളൂ, കാരണം നമ്മൾ നേറ്റിവിറ്റി ഒന്നും പിടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു, പിന്നെ വിട്ടു, അത്രേ ഉള്ളൂ. ഈ സോങ് കഴിഞ്ഞിട്ട് നമ്മൾ കോടതിയിലേക്ക് കയറി സീനുകളും ഡയലോഗുകളൊക്കെ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, ചാക്കോച്ചി ഒരു വിഷയമുണ്ട്, പ്രശ്നമുണ്ട്, ചെന്തിട്ട് നമ്മൾ മറ്റേ സീക്വൻസിൽ ഈ സ്ലാങ്ങിലെ പിടിച്ചു, അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ആണ്, നമ്മൾ മറ്റിടത്തെ പരിപാടി കാണിക്കരുത്, നിങ്ങൾ പറഞ്ഞ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ അത് ആ സമയത്ത് ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ രതീഷ് പറഞ്ഞു, ചാക്കോച്ച ഒരു കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു, ആണോ, ഭയങ്കര റിസ്ക്കാണ്, കുഴപ്പമില്ല. അപ്പം എന്താ അതിൻ്റെ വേറൊരു ഒരു ഒരു സൗകര്യം വന്നതെന്ന് വെച്ചാൽ, കുറച്ച് നാളുകളായിട്ട് ഞാൻ അവിടെ തന്നെയാണ്, ആ നാട്ടിൽ തന്നെയാണ്.
നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതായത് എല്ലാം അവിടെ ഉള്ളവരാണ്, മിക്കവരും 90% അതായത് ടെക്നീഷ്യൻസ് ആണെങ്കിലും അവിടെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ന്യൂ ഫേസസ് ആണ് ആർട്ടിസ്റ്റുകൾ. പക്ഷെ അവരൊക്കെ ആ നാട്ടുകാർ തന്നെയാണ്, ഹിന്ദി ഭാഷ. അപ്പൊ കുറച്ചു നാളായിട്ട് നമ്മളിങ്ങനെ ഇവര് പറയുന്നു കേൾക്കുന്നു, അറിഞ്ഞോ അറിയാതെ നമ്മൾ ചിലപ്പോൾ അത് ആ രീതിയിൽ തന്നെ അങ്ങനെ തിരിച്ചും പറയുന്നു. അങ്ങനത്തെ ഒരു നാച്ചുറൽ പ്രോസസ്സ് അറിഞ്ഞോ അറിയാതെ നടക്കുന്നുണ്ട് സൈഡുകൾ. ഇതെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു, പക്ഷെ അത് അങ്ങനെ നടന്നുകൊണ്ട് അത് ഓക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഈ ഡയലോഗ് പിടിക്കാം. അപ്പം നമ്മൾ കറക്ഷൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ഡയലോഗ് തലേ ദിവസം നമ്മുടെ അസോസിയേറ്റോ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആരെങ്കിലും അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്തായിരിക്കും. അപ്പൊ അത് കേട്ടിട്ട് അത് സെറ്റായിട്ട് ഇതൊരു എക്സ്പീരിയൻസ് ഒക്കെ. ഞാൻ തിങ്കളാഴ്ച നിശ്ചയം കണ്ടപ്പോ ഞാൻ കുറെ ചിരിച്ചു, പക്ഷെ പലതും എനിക്ക് മനസ്സിലാവണതില്ല. ചേണ്ടായി പോയ മോനെ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താർത്ഥം. അപ്പൊ ഇത് ഫുൾ ലെങ്ത് നമ്മളെ മാതിരി ഭാഷ മാറിയാൽ ഇതിന്റെ വേറെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പം ഈ തമാശ കേട്ടിട്ട് കുറെ പേര് ചിരിക്കും, കുറെ പേര് ചിരിക്കത്തില്ല. അവര് വിചാരിക്കും എന്താണ് ഇവര് ചിരിക്കുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടി വീണ്ടും വരും. അത് അതിനിപ്പോ മാൻ ലാഫിംഗ് ടു ദ ബാങ്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇന്നറേ കാശായിട്ട് പ്രൊഡ്യൂസർ ബാങ്കിലേക്ക് പോകുന്നു. ചേച്ചി, ഈ 50 കോടി ക്ലബ് എന്ന് പറയുമ്പോ മൊത്തം എന്റെ പോക്കറ്റിൽ വന്നതല്ല, മനസ്സിലായില്ല. എനിക്ക് ശമ്പളം മാത്രമേ ഉള്ളൂ, പിന്നെ ചെറിയൊരു ബാക്കിയൊക്കെ കുറച്ച് തള്ളും പരിപാടിയൊക്കെ. കമ്മിങ് ടു ഒറ്റ ഈ അരവിന്ദ് സ്വാമി, ജാക്കി ഷ്രോഫ് ഇങ്ങനത്തെ ആൾക്കാരുടെ, ഐ തിങ്ക് ഫസ്റ്റ് ടൈം അല്ലേ അരവിന്ദ് സ്വാമി ഇവിടെ പുള്ളിയും. അതെ അതെ. അപ്പോ കറക്റ്റ് പോയിന്റ് മുന്നോട്ട്, പുള്ളിയും ആദ്യമായിട്ട്. തമിഴ് വേറെ ലാംഗ്വേജ്, താങ്കൾ തമിഴ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയായിരുന്നു ഈ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ, ദിസ് വാസ് ലൈക്ക് എ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ താലി അല്ലേ, തമിഴും മലയാളം ഹിന്ദി എവിടെയാണ് ദുബായിൽ ഒക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. ഒറ്റൊരു ഈ സിനിമയിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, കാരണം എന്നതാം കേസുകളിൽ ഭയങ്കര റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം അതിൽ ഒരു മെയിൻ അറിയാവുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്തെങ്കിലും വന്നാലും എൻ്റെ തലയിൽ ഫുള്ള് ആദ്യം വരുള്ളൂ, അത് കഴിഞ്ഞാൽ രതീഷിൻ്റെ തലയിലോട്ട് പോകുള്ളൂ. കാരണം ആദ്യം കാണുന്ന മുഖം എൻ്റെ ആണ്. ഇവന് കാണിച്ചു കണ്ടാലും മനസ്സിലാകത്തില്ല, കേട്ടാലും മനസ്സിലാകത്തില്ല, ഇവന് ചിന്തക്കി കാണിച്ചിരിക്കുന്നത് പറഞ്ഞതായിരുന്നു. ഇതിലങ്ങനെയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും, മൂന്ന് പേർക്ക് തിരിച്ചു കൊടുക്കാം. പിന്നെ ഇത് എന്നാത്താൻ കേസുകളിൽ നിന്ന് ഒറ്റ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ജോണറാണ്. മേക്കിംഗ് ആണെങ്കിലും അപ്പിയറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ എല്ലാ അർത്ഥത്തിലും കഥയും കാര്യങ്ങളും എല്ലാം സാഹചര്യങ്ങളും എല്ലാം വ്യത്യാസമാണ്. ഒരു ത്രില്ലറാണ്, പക്ഷെ ഡാർക്ക് ത്രില്ലറല്ല, കുറച്ചുകൂടി ഒരു ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനിങ് ത്രില്ലർ സംഭവമാണ്. പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേ രീതിയിൽ തിയേറ്ററുകളിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ്, കാരണം ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ഭയങ്കര ക്യാൻവാസിലെടുത്തതാണ്, ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. പറഞ്ഞ പോലെ അരവിന്ദ് സ്വാമി അദ്ദേഹം ഒരു 25 കൊല്ലത്തിന് ശേഷം മലയാളത്തിൽ അഭിനയിക്കുന്നു. ഡാഡിയാണോ മറ്റേ ദേവരാഗമാണോ? ദേവരാഗം. ജാക്കി ദാദയുടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. ആടുകളം മരേണി ഷറബ് അങ്ങനെയുള്ള തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. ബോംബെയിൽ നിന്നും മംഗലാപുരം വരെ ഉള്ളൊരു ട്രാവലാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ അതിൽ നടക്കുന്ന കാര്യങ്ങളും ട്വിസ്റ്റുകളും സംഭവങ്ങളും കുറച്ച് മാസ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഫിലിം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഫെല്ലിനി എന്ന ഡയറക്ടർ, തീവണ്ടിക്ക് ശേഷം. അപ്പൊ അതിന്റെ ഒരു ഒരു പ്രോമിസിങ് ഫാക്ടർ ഉണ്ട്. ഓഗസ്റ്റ് ഫിലിം ഷാജി ഗണേശനും ആര്യ, തമിഴിലെ ആര്യയും കൂടെ ചേർന്നിട്ടാണ് ഇത് ബാംഗ്ലൂർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്യാമറയുടെ പുറകിലും മുമ്പിലും ഉണ്ട് എന്നുള്ളതും, സോ കോൾ റൊമാൻറ്റിക് ഹീറോസ് എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ വേറൊരു, പക്ഷെ എന്റെ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അരവിന്ദ് സ്വാമിയുടെ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മലയാളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ ഒരു സിനിമയായിരിക്കും. അതാണ് ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ചാക്കോച്ചൻ പറയുന്നത്. സ്റ്റാർട്ടഡ് വിത്ത് ദ ബിഗ്ഗസ്റ്റ് സ്കൂൾ, ഫാസിൽ സാർ, പിന്നെ സത്യേട്ടൻ, അത് കഴിഞ്ഞ് പിന്നെ ഒരു എല്ലാ ഓൾഡ് സ്കൂൾ, ഓൾഡ് സ്കൂൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീനിയറുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ, പിന്നെ പുതു പുതിയ ഡയറക്ടേഴ്സ് ഇപ്പൊ എത്തി നിൽക്കുന്നു. ഫെല്ലിനി, തീവണ്ടി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ടാലന്റഡ് ആണ്. പക്ഷെ ചാക്കോച്ചൻ സെൻസിബിൾ, ഡയറക്ടറിന്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ടോ ഓരോ റോളിനും? ബിക്കോസ് എല്ലാവർക്കും വേറെ ഡിഫറെന്റ് വർക്കിംഗ് സ്റ്റൈൽ ആവില്ലേ? ഉറപ്പായിട്ടും. എൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സിനിമ എന്നെക്കാളും നന്നായിട്ട് അറിയേണ്ടത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ആണെന്നുള്ളൊരു വിശ്വാസത്തിലും ബോധ്യത്തിലും ആവശ്യത്തിലുമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു ഒരു കഥ പറയുന്നു, കഥയും കഥാപാത്രവും ഇഷ്ടപ്പെടുന്നു, എൻ്റെ മനസ്സിലൊരു ഇമേജും ഒരു വിഷനും ഉണ്ടാവും. പക്ഷേ ഞാൻ സെറ്റിലേക്ക് വരുമ്പോൾ അതിൽ സ്റ്റക്കായിരിക്കത്തില്ല. ഞാൻ കുറച്ചൊരു ഓപ്പൺ സ്ലേറ്റ്, ഒരു ക്ലീൻ സ്ലേറ്റുമായിട്ടാണ് വരുന്നത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്ത് വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡയറക്ടർ പറയണം, ചാക്കോച്ചൻ ഇതല്ല നമുക്ക് വേറെ സാധനം പിടിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ സ്റ്റക്കാവും, അവിടെ ഞാൻ തീർന്നു. അതിലും വേദം ചുമ്മാ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ദെൻ വി ഗിവ് അവർ സെൽഫ്സ് ടു ദം. പിന്നെ പുള്ളി ഏത് രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ആ രീതിയിൽ ആവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളിപ്പോ കുറച്ചു കാലമായിട്ട് മറ്റേ വടക്കോട്ടാണ് രാകേഷ് കാഞ്ഞങ്ങാട് രാജീവൻ, അപ്പൊ ഈ ക്യാരക്ടേഴ്സൊക്കെ മനസ്സിൽ നിന്ന് പോവാൻ എത്ര സമയം പിടിക്കും? ചിലരും കുറെ സമയം പിടിക്കും ഒരാൾ തലങ്ങനെ മേത്ത് നിന്ന് ഇറങ്ങിപ്പോയി അടുത്ത ആള് വരുമ്പോൾ. അതല്ല, നമ്മളൊരു ക്യാരക്ടറിന്റെ ഒരു സ്കിന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടാവും. അത് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ഞാൻ ടേക്ക് ഓഫ് രാമന്റെ ഏതും തൊട്ടും അതൊക്കെ ചെയ്ത ഒരു ആ ഒരു വർഷം ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ചിൽഡ് ഔട്ട് ഗൈ ആണ്, ഞാൻ തമാശ ഈസി ഗോയിങ് അങ്ങനത്തെ സാധനങ്ങളെ. പക്ഷെ ആ വർഷം എനിക്ക് ഞാൻ ഈ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് ഒന്ന് ടൈറ്റായി, ഞാൻ റിലാക്സ് ആയിരുന്നു, ഞാൻ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ആ ചില്ല. അപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഈ സംഭവം അറിഞ്ഞോ അറിയാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അതിനുശേഷം ഞാൻ കുറേ തമാശ പടങ്ങൾ ചെയ്തു, അങ്ങനെയാണ് ഞാൻ എന്നെ ഒന്ന് റിലീവ് ചെയ്തത്. അപ്പം ഈ ഈ സമയത്ത് ഈ അറിയിപ്പ് എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നോർത്ത് ഇന്ത്യയിലാണ് ഷൂട്ട് ചെയ്തത്, ഫരീദാബാദ് ഡൽഹി അവിടെയൊക്കെ ഭയങ്കര ഇൻറ്റൻസ് റോളും ഇൻറ്റൻസ് മൂവിയാണ്. അപ്പോൾ ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഡെഡ് ടയേർഡാണ്. അതേപോലെ ഈ ലൈവ് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ അങ്ങനത്തെ ഒരു ഇൻറ്റൻസ് ഒരു സിറ്റുവേഷനിലുമാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും അങ്ങനത്തെ, നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ പോകാത്ത കണ്ടാൽ ഞെട്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്ത് എന്നെ ഒന്ന് റിലീവ് ചെയ്യുന്നത്, ഞാൻ അടുത്ത പടം ചെയ്യുന്നത് പത്മിനി എന്ന് പറയുന്നത് സെനാഗിൻ്റെ പടം, അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് ഞാൻ വായിക്കും. ആ കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെയാണ്, അപ്പോഴാണ് നമ്മളൊന്ന് ഒന്ന് റിലാക്സ് ആകുന്നത്. അപ്പൊ ദാറ്റ് ഹാപ്പൻസ്. പക്ഷെ ത്രൂ ഔട്ട് ഒരു എൻറ്റയർ സംഭവത്തിലല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ലോകാർണോ ഫെസ്റ്റിവലിൽ പോയി അറിയിപ്പ് അവരുടെ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. സോ താങ്കൾ ഒരു രാജ്യത്തിനെയാണ് റെപ്രസെന്റ് ചെയ്തത്, കേരളം മൊത്തമല്ല. പക്ഷെ ആ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോഴല്ലോ, ഐ മീൻ ഇറ്റ്സ് ഓഫ് കോഴ്സ് സന്തോഷമുള്ളതായിരിക്കും, പക്ഷേ താങ്കളുടെ മനസ്സിലൂടെ പോയ ആ സമയത്ത് യു സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ് ഒരുപാട് രാജ്യങ്ങളിൽ സിനിമാ പ്രവർത്തകർ മുമ്പിൽ നിൽക്കുമ്പോൾ താങ്കൾ കൃത്യമായിട്ട് ഒരു ആലപ്പുഴക്കാരൻ്റെ മനസ്സിൽ പോയി വിചാരിച്ചു. ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ അനുഭവമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തു പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കേരള ഫിലിം ഫെസ്റ്റിവലിന് IFFK ഞാൻ എന്നെ ക്ഷണിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഷൂട്ടിംഗ് വേറെ സ്ഥലത്തായതുകൊണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ്. അപ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്, കാരണം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ ഒരു സിനിമയുടെ അതേ സിനിമയിലെ നായകനായിട്ടും അതേ സിനിമയുടെ പ്രൊഡ്യൂസറുമായിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നിൽ ഓപ്പണിംഗ് കോമ്പറ്റീഷൻ സെഗ്മെന്റിൽ ഓപ്പണിംഗ് ഫിലിമിൽ കാണിക്കുന്നൊരു എനിക്കറിയില്ല, ഭയങ്കര രസമുള്ള ഫീലിംഗ് തന്നെയായിരിക്കണം സത്യം. ഈ കുട്ടി വന്ന ശേഷം താങ്കൾക്ക് ക്ഷമ കൂടിയിട്ടുണ്ടോ? കാരണം ഫാദർഹുഡ് അല്ലെങ്കിൽ കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യവും മാറ്റി വെച്ച് നമ്മൾ അവൻ്റെ കാര്യത്തിന് നിൽക്കും, കറക്റ്റല്ലേ? അപ്പോൾ താങ്കളുടെ വീട്ടിൽ അങ്ങനെ കുറേ രീതികളൊക്കെ മാറിയിട്ടോ ബാബ വന്ന ശേഷം? ഓഫ് കോഴ്സ് പേഴ്സണലി ക്ഷമ കൂടിയിട്ടുണ്ട്, പക്ഷേ പ്രൊഫഷണലി ക്ഷമ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് ഞാൻ ചെയ്യാനായിട്ട് പേടിച്ചിരുന്ന അല്ലെങ്കിൽ ഒന്ന് മടിച്ചിരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമകൾ ചെയ്യാനായിട്ട് ഇപ്പം അത് എത്ര പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ഒരു ക്ഷമയില്ലായ്മ വന്നിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി പ്രധാനമായും എൻജോയ് താങ്കളുടെ സ്റ്റാർഡത്തിനെ എങ്ങനെ നോക്കി കാണണേ? ആൾക്കാർ വരുന്നു, സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അതിനൊന്നും മനസ്സിലാകാനുള്ള പ്രായം വയസ്സായി. പക്ഷെ അതൊന്നും പിന്നെ ഐ ഡോണ്ട് ഹിം ടു ബി എ പാമ്പേർഡ് ചൈൽഡ്, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഞാൻ സമ്പാദിക്കുന്നത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ല. ബാക്കിയൊക്കെ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചോണം. ഇത് കഴിഞ്ഞാൽ ഞാനും വൈഫും ചില്ല് ചെയ്ത് രോഗം ചുറ്റിക്കിറങ്ങി ആൾക്കാരൊക്കെ സഹായിച്ച് ചാക്കോച്ചൻ്റെ ഫാൻ ക്ലബ് എടുപ്പ് എൻ്റെ വീട്ടിൽ തന്നെ പറയാം. എൻ്റെ മകൻ എൻ്റെ അമ്മയൊക്കെ സൂപ്പർ ഫാൻസാണ്, എന്നോ കാലം തൊട്ട് സ്വപ്ന കൂടുതൽ തൊട്ട് എൻ്റെ അമ്മ ഫാനാണ് ചാക്കോച്ചൻ. അപ്പൊ അങ്ങനെ ചൂടായിരുന്നെങ്കിൽ ഞാൻ മുഖത്ത് വഴി ചോദിച്ചേ. അതെ, ഇതിപ്പോ ജയസൂര്യ പറയും ഏതൊക്കെ സിനിമയൊക്കെ ഞാൻ ജയസൂര്യയുടെ ഇല്ലാത്ത പടക്കം ഞാൻ പറഞ്ഞു. അതെ, ഒരാളെടുത്ത് മാത്രമല്ലല്ലോ ഈശ്വരാ ക്ഷമിക്കൂ. അപ്പൊ അങ്ങോട്ട് അങ്ങനത്തെ ഒരുപാട് എല്ലാ ഫാമിലിയിലും ഒരു ഇങ്ങനത്തെ ഒരു ഫാൻ. എന്റെ മകൻ കട്ട ഫാനാണ്, ഏത് 3 ഡോട്സ് റോമൻ 3 ഡോട്സിലെ അവൻ പറഞ്ഞു സാറേ
താങ്കൾ ബസ് സ്റ്റോപ്പിലെ കണ്ടൊരു ഇതിനൊന്ന് ധന്ത്രയുടെതും എന്തോ പറഞ്ഞ മുമ്പിൽ നിൽക്കുന്നുണ്ട് ബിജുമേൻ്റെ. ഇവരെത്ര നേരം തന്നെ കണ്ട് ചിരിച്ചെന്നറിയും. എത്ര ഇപ്പോഴും ചാക്കോച്ചൻ്റെ പടം നാ കേസ് എല്ലാ പടവും കാണും. നമ്മൾ അതിൻ്റെ ഫാൻ ക്ലബ് ഉണ്ടല്ലോ എല്ലാ വീട്ടിലും. ഇവർക്ക് മുഴുവൻ താങ്കൾ എങ്ങനെയാണ് എല്ലാ പ്രായക്കാർക്കും ഉതകുന്ന രീതിയിൽ, ഇപ്പം ഇതാണെങ്കിലും ഇപ്പോൾ വില്ലനാണെങ്കിലും സീനിയേഴ്സിൽ താങ്കൾ വില്ലനായിരുന്നു, ഹൗ ഡു യു മേക്ക് എവറിബഡി ഹാപ്പി? ബേസിക്കലി എനിക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളില്ല. അത് ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ സങ്കടങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതെൻ്റെ ബേസിക് നേച്ചറാണ്. അപ്പോൾ അത് മേ ബി ഐ എം റബ്ബിങ് ദാറ്റ് ഓഫ് ടു മൈ ഫാൻസ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് അത് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ ഫിലിംസ്, നമുക്ക് നമ്മൾ വിചാരിക്കും ദൈവമേ ഈ പടം നശിച്ച് പണ്ടാറ് തുടങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മുടെ പടവ് ഓടത്തില്ല, അവരുടെ നമ്മുടെ പടവ് ഓടിയില്ല ശരി, പക്ഷെ അത് ഓടിയിട്ടില്ലല്ലോ. അത് എനിക്ക് പറ്റത്തില്ല. അത് ഓടണം, എൻ്റെ അത് കുറച്ചുകൂടെ നന്നായിട്ട് ഓടണം, അത്രേ ഉള്ളൂ. അത് വേണ്ട, അത് നമുക്ക് ഒരു ഇൻവെർട്ടറൊക്കെ വെച്ച് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത്രേ ഉള്ളു. അതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. അല്ലാതെ ഒരാളുടെ നാശത്തിൽ എനിക്ക്, ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമല്ലാത്തവരാണെങ്കിലും അവരുടെ നാശത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പൊ എന്തായാലും ചോക്ലേറ്റ് കുടിച്ചുകൊണ്ട് മധുരം കഴിച്ചുകൊണ്ട് ഈ ഓണക്കാലം എവിടെയാണ്? മിക്കവാറും ഭാര്യ വീട്ടിൽ പരമസുഖമായിരിക്കും. എന്നാലും ഒരു കാര്യം ചാക്കോച്ചൻ കൃത്യം ചെയ്യും. ഈസ്റ്ററിന്റെ ദിവസം രാവിലെ പിന്നെ ക്രിസ്മസിന്റെ ദിവസം രാവിലെ എനിക്കൊരു ലിസ്റ്റ് വരും ഭക്ഷണം. ഒരു 7 മണി നേരത്തെ ഡക്ക് റോസ്റ്റ്, ആപ്പം, പ്രോൺസ്, അത് ഇത് ഞാനാണെങ്കിൽ വിശ. അത് പറഞ്ഞപ്പോഴും ഓർത്തു കേട്ടോ, നമ്മുടെ അരവിന്ദ് സ്വാമി ഉഗ്രൻ കുക്കാണ് കേട്ടോ, അടിപൊളി ഷെഫാണ്. ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ ബോംബെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു ഒരു ഉഗ്രൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാം, ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആണ്, മീൻസ് ഒരു ഹൈ ഡൈനിങ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. അവിടെ ചെന്നു എനിക്കൊന്ന് ഇന്ത്യയിലെ ടോപ്പ് 5 വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ മെയിൻ ഷെഫുമാർ ഇങ്ങനെയുള്ള ഫാൻസാണ്. കാരണം അവർ ചെന്നൈയിലും കണ്ട ഏതൊരു കളിനറി എക്സിബിഷന് വന്നപ്പം പുള്ളിയുടെ വീട്ടിൽ വരികയും പുള്ളി അവർക്ക് കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പം അവർ ഇദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി എറണാകുളത്തോട്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ടോ വരികയാണെങ്കിൽ അപ്പം പറഞ്ഞു എനിക്ക് കിച്ചണിൽ ഒരു ബെഡ് ഇട്ട് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ സ്വാമിന്റെ ഷെഫിനെ കൊണ്ട് പരിപാടികൾ ചെയ്യുന്നതാണ് എന്റെ ആഗ്രഹം. ഇതിനിടയ്ക്ക് ഞാൻ ചെയ്തത് എന്താടാ സജി എന്ന് പറഞ്ഞാൽ ഞാനും ജയനും കൂടെ ഉള്ള ഒരു ടൈറ്റിൽ ഉണ്ടാക്കല്ലേ. പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ടിനു പാപ്പച്ചന്റെ ഫിലിമാണ്. അടിപിടിയും കുസ്തിയും വെട്ട് കുത്ത് അങ്ങനത്തെ പരിപാടികളായിരുന്നു. അയ്യോ അതാണ് കോമഡി. അപ്പം ടിനുവിന്റെ അടുത്ത് ടിനു പറഞ്ഞു നമുക്ക് ഉഗ്രൻ സാധനം ചെയ്യാൻ ഒരു ആക്ഷൻ പരിപാടി, നമ്മൾ ശരി ഓക്കെ ആക്ഷൻ. ടിനു പാപ്പച്ചൻ ജോയ് മാത്യു ചേട്ടനാണ് സ്ക്രിപ്റ്റ്. അപ്പൊ കുറച്ചുകൂടെ ഇന്റൻസ് പരിപാടി, ഞാൻ പറഞ്ഞു ഓക്കെ സിക്സ് പാക്സ് മസിലൊക്കെ പിടിപ്പിച്ച് പെരിപ്പിച്ച് നമുക്ക് ഒരു സാധനം പിടിക്കാം. ഇപ്പോൾ ടിനു പറയണം ചാക്കോച്ച ഇതിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചാണ് പിടിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ വണ്ണം വയ്ക്കണം, ആ വണ്ണം വയ്ക്കണം, ശരി കൊടവയറും വേണം. ഞാൻ പറഞ്ഞു ഏ അതെ, അതുകൊണ്ട് ഒരു ഒറ്റിൽ നിന്നും ഞാൻ ഏകദേശം ഒരു 7-8 കിലോ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അപ്പൊ ഇച്ചിരി ഇപ്പം ഫുൾ പഴങ്കഞ്ഞിയും ചോറും ബീഫും പരിപാടികളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെയിറ്റും കൊടവയറും പരിപാടിയൊക്കെ ആയിട്ട് നല്ല കട്ടത്താടി ഇട്ടിരിക്കേ. ദൈവത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു സാഹചര്യങ്ങളെ സമ്മർദ്ദം പോലും ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എനിക്ക് നോയമ്പെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ലിസ്റ്റ് വരും, ആ ലിസ്റ്റ് വരും, ലിസ്റ്റ് മസ്റ്റാ, ലിസ്റ്റ് മസ്റ്റാ. അതെ, അപ്പോൾ ടിനു പാപ്പച്ചൻ ഷൂട്ടിംഗ് എപ്പോഴാണ്? ഇനി അടുത്ത സെക്കൻഡ് ഷെഡ്യൂൾ ഈ മാസം. കൊടവയറൊക്കെ വെച്ച് ഇത് കുറയ്ക്കണമെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? ഇച്ചിരി പാടാ. പക്ഷെ അതിന് എൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒരു നേച്ചുറോപ്പതി സെന്ററിൽ പോകാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു 5 കിലോ അത് ഞാൻ ചെയ്യാറുണ്ട്. നല്ല കാര്യമാണ്. അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്.
അപ്പോൾ വിത്ത് ദാറ്റ് എനിക്ക് സന്തോഷമായി കണ്ടിട്ട് കുറേ നേരം സംസാരിച്ച് പ്രിയോടൻ്റെ അന്വേഷണം പറയാം. മോനെ ഞാൻ കണ്ടിട്ടില്ല, ഇനി ദിവസം വരുമ്പോൾ കാണാം. കൂട്ടി കടവന്തറിനെ താമസം അമ്മോട് അന്വേഷണം പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. വീട്ടിലും എൻ്റെ ചെറിയ വലിയ ഫാനുകൾ, കട്ട ഫാനുകൾ, അതെ, അവിടെ പ്രായമേത വലിയ ഫാനാണ് എൻ്റെ വീട്ടിൽ. അപ്പൊ ശരി, ഓക്കെ ചേച്ചി, അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ അടുത്ത നമുക്ക് അടിച്ചു പൊളിക്കാം വീണ്ടും വീണ്ടും. ആ അതെ, ഞാൻ അടുത്ത പുതിയ സിനിമയുടെ ടൈലൊക്കെ പഠിച്ചിട്ട് വരാം. ഇതേപോലെ പഠിച്ചിട്ട് വരണം, കറക്റ്റ് ആയിട്ട്. എന്നാൽ അടുത്ത തവണ ഞാൻ ചൂട് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ബി കെയർഫുൾ. ഓക്കെ.